ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 3-ഉം 5-ഉം തിരുവചനങ്ങൾ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈശോമിശിഹായിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, റോമൻ ഗവർണർ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ ഏതാനും ഗലീലിയക്കാരുടെ കാര്യവും സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരുടെ കാര്യവും ചിലർ വന്ന് യേശുവിനെ അറിയിക്കുന്നതാണ് ഇന്നത്തെ വചനഭാഗം. ഇത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ സന്ദർഭവും നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ കാലത്ത് പലസ്തീന ഭരിച്ചിരുന്നത് റോമക്കാരായിരുന്നു. റോമൻ കോളനികൾ പലസ്തീനയിൽ ഉണ്ടായിരുന്നു. റോമക്കാരോടും റോമൻ ആധിപത്യത്തോടും യഹൂദർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഏത് വിധേനയും റോമക്കാരെ പലസ്തീനയിൽ നിന്ന് തുരുത്താൻ യഹൂദർ തന്ത്രമെനഞ്ഞു. റോമക്കാരെ തുരുത്താൻ രൂപീകൃതമായ ഗ്രൂപ്പ് സെലറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തീവ്രവാദി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലൂക്കായുടെ സുവിശേഷം 6:15 തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമിയോനെക്കുറിച്ച് പരാമർശിക്കുന്നില്ലേ? സെലറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ചിലർ ജെറൂസലേമിലേക്ക് ബലിയർപ്പിക്കാൻ പോവുകയും അവിടെ വെച്ച് റോമൻ പടയാളികളെ കൊല്ലുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ പീലാത്തോസിൻ്റെ പടയാളികൾ തങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട പടയാളികളെ കൊന്നത് ഗലീലിയായിൽ നിന്ന് വന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഗലീലിക്കാരായ ഏതാനും പേരെ കൊന്നുകളഞ്ഞതാണ് ഒന്നാമത്തെ സന്ദർഭം. എന്നാൽ സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ മരിച്ചതിൻ്റെ സന്ദർഭം മറ്റൊന്നാണ്. ആ കാലഘട്ടത്തിൽ പീലാത്തോസിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ജെറൂസലേമിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്നത്. കാരണം ജെറൂസലേമിൽ വെള്ളത്തിന് വലിയ ക്ഷാമമുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കനാലുകളും ടനലുകളും വഴി വെള്ളം കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിനിടയിൽ സീലോഹായിലെത്തിയപ്പോൾ അതിൻ്റെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ മരിക്കുന്നതാണ് രണ്ടാമത്തെ സന്ദർഭം. ഈ രണ്ട് സന്ദർഭങ്ങളും യേശുവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യമെന്തെന്ന് അറിഞ്ഞുകൂടാ. മനഃപൂർവ്വം വധിക്കപ്പെട്ട ആ ഗലീലിയക്കാരും സീലോഹായിൽ ഗോപുരം വീണ് മരിച്ച 18 പേരും മറ്റുള്ളവരെക്കാൾ വലിയ പാപികളൊന്നുമല്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. അത്യാഹിതങ്ങളും കലഹങ്ങളും മുൻകാല പാപങ്ങളുടെ ഫലമാണെന്ന പഴയ നിയമവിശ്വാസത്തോട് യേശു യോജിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനെ സുഖപ്പെടുത്തുമ്പോഴും യേശു ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9:3 യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്ന്. ചുറ്റുപാടും സംഭവിക്കുന്ന ആകസ്മിക സംഭവങ്ങൾ നമുക്ക് അനുദപിക്കാനും നേർവഴിക്ക് വരുവാനുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. ലൂക്കായുടെ സുവിശേഷം 13:3-5 പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. 2 തവണ ശക്തമായി ആവർത്തിക്കപ്പെടുന്ന ഈ വചനത്തിൻ്റെ പൊരുൾ കോവിഡ്-19 ഈ കാലഘട്ടത്തിൽ നാം വിലക്കെടുത്താൽ നല്ലത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്തു വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മവിശ്വാസത്തെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ലൂക്കായുടെ സുവിശേഷം 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്
ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും നടപടിയുടെ പുസ്തകം 5:31 തിരുവചനം. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. വീണ്ടും നടപടിയുടെ പുസ്തകം 11:18 തിരുവചനം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് ഒരു കൂട്ടർ കോവിഡിനെ വല്ലാതെ ഭയപ്പെട്ടിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ കോവിഡ്-19 ബാധിക്കില്ല എന്ന അന്ധമായ ആത്മവിശ്വാസത്തിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. ചിലർ ചോദിക്കുന്നുണ്ട്, കോവിഡ്-19 ദൈവത്തിൻ്റെ ശിക്ഷയാണോ അതോ പിശാച് കൊണ്ടുവന്നതാണോ എന്ന്. എന്നാൽ മറ്റു ചിലരുടെ സംശയം ഇത് ലോകാവസാനത്തിൻ്റെ അടയാളമാണോ എന്നതാണ്. ഞാൻ പറയും, ഇത് ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പിൻ്റെ അടയാളമാണ് എന്ന്. ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള സമയം. ജോയേൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് BC 5 പലസ്തീനായിൽ വെട്ടുകിളികളുടെ ശല്യമുണ്ടായി. അപ്പോൾ ദൈവം ജോയേൽ പ്രവാചകനിലൂടെ ജനത്തോട് അരുളി ചെയ്തതും മടങ്ങി വരാനാണ്. അതെ, ഇത് ഒരു വിളിയാണ്. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:12-17 തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കുവാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ചു കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചുകൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കവും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാക്കാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. ദൈവം ഒരുപാട് മുന്നറിയിപ്പുകൾ ചരിത്രത്തിൽ നൽകിയിട്ടും മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നില്ല എന്നതാണ് വാസ്തവം. 2005-15 കാലഘട്ടങ്ങളിൽ HIV ബാധിച്ച് 3.5 കോടി ജനങ്ങൾ മരിച്ചില്ലേ? 1968 ഫ്ലൂ ബാധിച്ച് 10,00,000 പേരും 1910 ഇന്ത്യയിലുണ്ടായ കോളറ ബാധിച്ച് ഇന്ത്യയിൽ തന്നെ 800,000 പേരും മരിച്ചില്ലേ? 1918 സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് ലോകത്ത് 5 കോടി ജനങ്ങൾ മരിച്ചു. ഈ കാലഘട്ടത്തിൽ തക്കാളിപ്പനി, ഡെങ്കിപ്പനി, കുരങ്ങുപനി, കോഴിപ്പനി, പന്നിപ്പനി, നിപ്പ വൈറസ് എന്നു തുടങ്ങി പ്രകൃതിയിലേക്ക് നോക്കിയാൽ വെട്ടുകിളികളുടെ ശല്യങ്ങൾ, 2004 സുനാമികൾ, ഭൂമികുലുക്കങ്ങൾ, ചുഴലിക്കാറ്റുകൾ, വരൾച്ച, പ്രളയം, ആമസോണിലുണ്ടായ തീപിടുത്തം, ഓസ്ട്രേലിയയിലെ തീപിടുത്തം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മഞ്ഞുരുകുന്ന അവസ്ഥ, ആഗോള താപനം എന്നു തുടങ്ങി ഒരുപാട് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും ഇപ്പോഴും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും വഴിയിലാണ് മനുഷ്യൻ്റെ സഞ്ചാരം. മനുഷ്യൻ്റെ അഹങ്കാരത്തിൽ നുടലെടുത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പോലും
താളം തെറ്റിപ്പോയില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24 അധ്യായം 19-20 തിരുവചനങ്ങൾ. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ചിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു, ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു, അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ് എന്ന്. ഇത്രമാത്രം അടയാളങ്ങൾ ലഭിച്ചിട്ടും മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ പാതയിലാണ്. അവൻ്റെ കണ്ണ് ലാഭത്തിലേക്കാണ്. ഇതിനിടയിലാണ് COVID-19 വന്നു ചേർന്നത്. ഈ വൈറസിൻ്റെ സൃഷ്ടി ആര് എന്ന തർക്കം നിലനിൽക്കുമ്പോഴും ഞാൻ പറയും, ഈ വൈറസും ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന്. കോവിഡാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് നടക്കുകയാണ്. നാം അതേക്കുറിച്ച് ചിന്തിക്കണം. ചിന്തിക്കേണ്ടത് അത്യാവശ്യവുമാണ്. എന്നാൽ ദൈവവചനം നിന്നോട് ചോദിക്കുന്നു, ലൂക്കായുടെ സുവിശേഷം 12:20, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും എന്ന്. പെട്ടെന്നുള്ള മരണം ആർക്കും സംഭവിക്കാം. കോവിഡ് വന്നില്ലെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ഒരിക്കൽ മരിക്കും. പ്രിയ സഹോദര സഹോദരി, കർത്താവിലേക്ക് മടങ്ങി വരാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന അവസരമാണ് ഈ മഹാമാരി കാലഘട്ടം. ഒരുപക്ഷെ ഈ അവസരം തിരിച്ചു വരവിനുള്ള നമ്മുടെ ജീവിതത്തിലെ അവസാന അവസരമാണെങ്കിലോ? ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിലേക്ക് പൂർണ്ണമായും മടങ്ങി വരാം. പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വരാം. ദൈവത്തിൻ്റെ അടയാളങ്ങളെ നിസാരമായി കാണാതിരിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2:4-6 തിരുവചനങ്ങൾ. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ എൻ്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. എന്തെന്നാൽ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. വീണ്ടും ഹെബ്രായർക്കുള്ള ലേഖനം 6:4-6 തിരുവചനങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ക്ഷമയും കാരുണ്യവും നാം ദുരുപയോഗിച്ചുകൂടാ. പശ്ചാത്താപത്തിലൂടെയും ജീവിത നവീകരണത്തിലൂടെയും തന്നോട് പ്രതികരിക്കാൻ ആവശ്യപ്പെടുന്നവനാണ് ദൈവം എന്ന വസ്തുത ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവകാരുണ്യത്തിൻ്റെ ഓരോ അനുഭവവും നമ്മുടെ ജീവിതത്തിൽ നവീകരണത്തിൻ്റെ പുതിയൊരു പാത തുറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ചുറ്റുപാടും സംഭവിക്കുന്ന ആകസ്മിക സംഭവങ്ങളും അനർത്ഥങ്ങളും നിന്നിലേക്ക് തിരിച്ചു വരുവാനുള്ള മുന്നറിയിപ്പുകളാണ് എന്ന് ഞാനിന്ന് അറിയുകയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ നീ എനിക്ക് നൽകിയിട്ടും പാപത്തിൻ്റെ വഴിയേയായിരുന്നു എൻ്റെ ഇതുവരെയുള്ള യാത്ര. ഈശോ, എനിക്ക് മാപ്പ് തരണമേ. ഇന്നു മുതൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും വഴിയിലൂടെ നടക്കുവാനുള്ള ഒരു പുത്തൻ അഭിഷേകം എനിക്ക് നീ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.